ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടെയിൽസ് ഓഫ് നജു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് മിക്സിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടീ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. മെഷർമെൻറ്റ് കപ്പോ അതുപോലെ തന്നെ ഓവനോ ബീച്ചറോ ഒന്നും തന്നെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു അര കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊടിച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് 3 ഏലക്ക കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് മിക്സിയുടെ വലിയ ജാറെടുത്ത് അതിലേക്ക് 2 മുട്ടയും പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. പിന്നെ മിക്സിയുടെ ജാറെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഞാനിതാ 2 മുട്ടയും ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്കൊരു കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് പൊടിച്ചെടുത്ത പഞ്ചസാര ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഹൈ പ്രഷറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കുക. അങ്ങനെ 2-3 ബാച്ചായിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നന്നായിട്ട് അടിച്ചെടുത്ത ശേഷം അതിലേക്ക് 1/2 കപ്പ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒട്ടും നനവില്ലാത്ത ഒരു ബൗളിലേക്ക് ഈ മുട്ടയുടെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഏതാണോ പഞ്ചസാര എടുത്ത ഗ്ലാസ് അതിൽ തന്നെ 1/4 ഗ്ലാസ് മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മുട്ടയുടെ അളവ് മാറ്റുന്നതിനനുസരിച്ച് ഈ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കൂടെ മാറ്റം വരുത്താവുന്നതാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള മുട്ട മിക്സിലേക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ആക്കിയെടുക്കുക. അതായത് ഒരേ ഡയറക്ഷനിൽ തന്നെ ഇളക്കിയെടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുത്താൽ മതിയാവും. പിന്നെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് അരിച്ചെടുക്കാവുന്നതാണ്. ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് നമുക്ക് ബാച്ചറൊന്ന് റെഡിയാക്കിയെടുക്കാം. നമുക്ക് എളുപ്പത്തിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടീ കേക്കാണ്. മുമ്പ് ഞാൻ റവ യൂസ് ആക്കിയിട്ടും ഇതുപോലെ തന്നെ ടീ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വേറെയും ഒരുപാട് കേക്ക് റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാ ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇതേ രീതിയിൽ തന്നെ ചോക്ലേറ്റ് സ്പഞ്ചിലും ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു കൂട്ടിലേക്ക് കുറച്ച് 1 ടീസ്പൂണോളം കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് സ്പഞ്ചും റെഡിയായി കിട്ടും. പിന്നെ ഞാൻ ഇതിലേക്ക് ബേക്കിംഗ് പൗഡറോ അതുപോലെ തന്നെ പാലോ അങ്ങനെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മെത്തഡിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടകളൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഇതിലേക്ക് നന്നായിട്ട് പൊന്തി വരാനായിട്ട് അല്പം വിനാഗിരി ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 ടീസ്പൂണോളം വിനാഗിരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ബേക്കിംഗ് സോഡയും വിനാഗിരിയും കൂടെ മിക്സ് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ ബേക്കിംഗ് സോഡ എടുത്തത് കാരണം ഈ ഒരു സമയത്ത് എടുക്കുന്നില്ല. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂണിലും അധികമായിട്ട് വിനാഗിരി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ തന്നെ ആക്കിയെടുക്കുക. എല്ലാ ഭാഗത്തേക്കും ആവുന്ന പോലെ ആക്കിയെടുക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓവനും ബീച്ചറൊന്നും ഇല്ലാത്തവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കാണിത്. അപ്പോൾ നമ്മുടെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ പഴയ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് അല്പം നെയ്യൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നോൺ സ്റ്റിക്കിൻ്റെ ആയത് കാരണം തന്നെ അടിക്ക് പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ 2 മുട്ട യൂസ് ആക്കിയത് കാരണമാണ് കുറച്ച് ബാറ്ററുള്ളത്. കുറേ തിക്നെസ് ആവശ്യമുണ്ടെങ്കിൽ മുട്ടയുടെ അളവിലും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവിലും അതുപോലെ തന്നെ മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ ഇതാ ബാറ്ററി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഒരു ടൂത്ത് പിക്കോ യൂസ് ആക്കിയിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് എയർ ബബിൾസ് ഇല്ലാതിരിക്കാൻ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മൂടി ഒന്ന് അടച്ചു കൊടുക്കാം. എന്നിട്ട് 15 to 20 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും.
അപ്പോൾ ഇതാ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കുക്ക് ആയിട്ടുണ്ടോ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് ഇതുപോലെ തന്നെ ടൂത്ത് പിക്കോ അല്ലെങ്കിൽ പപ്പടത്തിൻ്റെ കോലോ അങ്ങനെ എന്തെങ്കിലും യൂസ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കുത്തിയെടുത്താൽ അതിൽ മാവ് പറ്റി പിടിയിട്ടില്ലെങ്കിൽ നമുക്ക് കുക്കായി എന്നാണ് അർത്ഥം. അപ്പോൾ ഇതാ ഒന്ന് വിട്ട് കിട്ടാനായിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല സ്മൂത്തായിട്ട് തന്നെ വിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ചൂടുണ്ട്, തണുത്തിട്ടില്ല. അപ്പോൾ തന്നെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടീ കേക്കാണ്. രണ്ട് മുട്ട കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ടീ കേക്കാണ്. അപ്പോൾ ഇനി ഓവനും മീറ്ററൊന്നും ഇല്ലാത്ത ആളുകളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പി ആയത് കാരണം തന്നെ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ മറ്റുള്ള കേക്സിൻ്റെ വീഡിയോസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.